ഒരാൾ അവശേഷിച്ചു പോകുന്ന അടയാളങ്ങളെ മറ്റുള്ളവർ എങ്ങനെ വ്യാഖ്യാനിക്കുമോ അത് അയാളുടെ സ്വത്വം വെളിപ്പെടുത്തും. ആദരണീയനായ ബെനഡിക്ട് 16-ാമൻ പാപ്പയും താൻ അവശേഷിപ്പിച്ച അടയാളങ്ങളാൽ മഹത്വവൽക്കരിക്കപ്പെടുകയാണ്. വിശുദ്ധ സമർപ്പണത്തിന്റെ ഓർമ്മ അതാണ് ബെനഡിക്ട് പാപ്പയും പാപ്പയുടെ ജീവിതവും. December 31 കാലം ചെയ്ത പാപ്പയുടെ മൃതസംസ്കാര ചടങ്ങുകൾ ഇന്നാണ് നടന്നത്. പാപ്പയുടെ ഭൗതിക ശരീരവും ഇന്ന് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. എമിറേറ്റസ് ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ 3 ഘട്ടങ്ങളിലായാണ് നടന്നത്. രാവിലെ 7 സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലായിരുന്നു ആദ്യഘട്ടം. മൃതശരീരം സൈപ്രസ് തടി കൊണ്ടുള്ള പെട്ടിയിലേക്ക് മാറ്റിയതിനു ശേഷം പാപ്പയുടെ കാലത്ത് നടന്ന പ്രധാന സംഭവങ്ങൾ പേപ്പൽ സെറിമണി മാസ്റ്റർ ലത്തീൻ ഭാഷയിൽ ഉച്ചത്തിൽ വായിച്ചു. സന്നിഹിതരായിരിക്കുന്ന കർദിനാൾമാർ, ബസലിക്കയുടെ ആർച്ച് പ്രീസ്റ്റ്, സെറിമണി മാസ്റ്റർ മുതലായവർ ഒപ്പുവെക്കുന്ന പ്രസ്തുത രേഖ ഒരു ലോഹപേടകത്തിലാക്കി ശവപ്പെട്ടിയിൽ നിക്ഷേപിച്ചിരുന്നു. ഒപ്പം പാപ്പ മ്യൂണിക്കിലും റോമിലും ഉപയോഗിച്ചിരുന്ന 2 പാലയവും അദ്ദേഹത്തിന്റെ കാലത്ത് വത്തിക്കാൻ ഭരണകൂടം പുറത്തിറക്കിയ നാണയങ്ങളും സ്മാരകമുദ്രകളും നിക്ഷേപിച്ചു. തുടർന്ന് പാപ്പായുടെ മുഖം തുവാല കൊണ്ട് മൂടി അവസാനമായി ശവപ്പെട്ടി അടച്ചു. 9 മൃതശരീരം ചത്തുരത്തിലേക്ക് മാറ്റി. 9:30 മാർപ്പാപ്പയുടെ മുഖ്യ കാർമ്മികത്തിൽ വിശുദ്ധ കുർബാന ആരംഭിച്ചു. അൾത്താരയിലെ തിരുക്കർമ്മങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നേതൃത്വം കൊടുത്തില്ല. മൃതസംസ്കാരക്രമം മാർപ്പാപ്പമാരുടേതാണെങ്കിലും മരിക്കുമ്പോൾ മാർപ്പാപ്പ അല്ലാതിരുന്നതിനാൽ ചില വ്യത്യാസങ്ങൾ വരുത്തിയിരുന്നു. ലത്തീൻ, ഇറ്റാലിയൻ, ജർമ്മൻ ഭാഷകളിലാണ് വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകൾ ചൊല്ലിയത്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഫ്രാൻസിസ് പാപ്പ ശവപേടകം ദൂപിച്ചു. മരിക്കുമ്പോൾ അധികാരത്തിലല്ലാതിരുന്നതിനാൽ റോമാരൂപതയുടെ കർദിനാൾ വികാരിയും പൗരസ്യ സഭാ തലവന്മാരും സമാപന പ്രാർത്ഥന ചൊല്ലിയിരുന്നില്ല. ചത്തരത്തിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ദേവാലയത്തിലേക്ക് സംവഹിക്കുന്ന മൃതദേഹം നാഗപ്പലക കൊണ്ടുള്ള പെട്ടിയിലാക്കി. ഇത് ഓക്ക് തടി കൊണ്ടുള്ള പെട്ടിയിലാക്കിയാണ് മൃതദേഹം സംസ്കരിച്ചത്. ഇപ്രകാരം 3 ഘട്ടങ്ങളിലായിരുന്നു മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ നിലവറയിൽ വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പയെ ആദ്യം സംസ്കരിച്ച കല്ലറയിലാണ് ബെനഡിക്ട് പാപ്പയുടെ മൃതദേഹവും സംസ്കരിച്ചത്. വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പയുടെ ഭൗതികാവശിഷ്ടങ്ങൾ 2011 ബസലിക്കയിലേക്ക് മാറ്റി സ്ഥാപിച്ചിരുന്നു. 180 മാർപ്പാപ്പമാരെ സെന്റ് പീറ്റേഴ്സിന്റെ നിലവറയിലാണ് സംസ്കരിച്ചിരുന്നത്. കല്ലറയ്ക്ക് 1.70 മീറ്റർ ആഴവുമുണ്ട്. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ 2-ാമതായാണ് ഒരു മാർപ്പാപ്പ തന്റെ പിൻഗാമിയുടെ മൃതസംസ്കാരത്തിന് കാർമ്മികത്വം വഹിക്കുന്നത്. നെപ്പോളിയന്റെ തടവുകാരനായിരിക്കെ ഫ്രാൻസിലെ വാലൻസിൽ വെച്ച് 1799 മരിച്ച 6-ാം പിയൂസ് പാപ്പയുടെ മൃതദേഹം പിൻഗാമിയായ 7-ാം പിയൂസ് പാപ്പ 1802 February 17 സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ആഘോഷപൂർവ്വം സംസ്കരിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്നടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി കർദിനാൾമാർ ഇന്നലെ തന്നെ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ റോമിൽ എത്തിച്ചേർന്നിരുന്നു. കേരളത്തിൽ നിന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, സീറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസോലിയോസ് ക്ലീമീസ് കാത്തോലിക്ക ബാവ എന്നിവരും സംബന്ധിച്ചിരുന്നു.